നമസ്കാരം. ഇന്നിവിടെ പറയാൻ പോകുന്ന നമ്മൾ മോണ്ട്രയുടെ ഹെലിക്കണെക്സ് എന്ന് പറഞ്ഞൊരു മോഡലിനെ കുറിച്ചാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇത് റോഡ് ബൈക്കാണോ എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഗ്രാവൽ ബൈക്കാണോ എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ല, ഇതൊരു അർബൻ കാറ്റഗറിയിൽ വരുന്ന ഒരു നോർമൽ സൈക്കിളാണ്. നമുക്ക് ഇതൊരിക്കൽ റോഡ് ബൈക്കിൻ്റെ കാറ്റഗറിയിലൊന്നും പെടുത്താൻ പറ്റില്ല. ഒരു എം ടി ബിയുടെ ഫ്രെയിമിൽ റോഡ് ബൈക്കിൻ്റെ ക്രാങ്കും, അതായത് ഒരു 50 teeth വരുന്ന ക്രാങ്കും, പുറകിൽ വരുന്ന ഫ്രീ വീലും മാത്രമേ ഉള്ളൂ. ക്രാങ്ക് വരുന്ന 50 teeth ആണ്, പിന്നെ ഫ്രീ വീല് 28. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ മാത്രമാണ് നമുക്ക് റോഡ് ബൈക്കിൻ്റെ ആയിട്ടേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ ഇപ്പോൾ വരുന്ന എല്ലാ റോഡ് ബൈക്കുകളിലും നമുക്ക് ക്ലാരിസ് ആണ് സ്റ്റാർട്ടിങ് വരുന്ന ഗിയർ. ഇതിൽ ടൂർണിയാണ്. ടൂർണി റോഡ് ബൈക്കിൻ്റെ ഗിയർ അല്ലെന്നല്ല, പണ്ടത്തെ ഏറ്റവും ബേസായിട്ടുള്ള ഗിയറാണ്. ഏറ്റവും പഴയകാല റോഡ് ബൈക്കുകളിലൊക്കെ വരുന്ന സ്പെക്കാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ടൂർണി വരും. പിന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് റോഡ് ബൈക്കിൻ്റെ ടയർ സൈസ് അല്ല ഇതിന് വരുന്നത്. ഇത് നോർമൽ എം ടി ബി, അതായത് 650B എന്ന് പറയും. 27.5 വീൽ സൈസാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ കുറച്ച് വണ്ണമുള്ള ടയറാണ്. ഇപ്പോൾ നമുക്ക് ഹൈബ്രിഡായിട്ടോ, ഹൈബ്രിഡും അല്ല എം ടി ബിയും അല്ല, അപ്പോൾ അതിൻ്റെ നടുക്ക് വരുന്ന ടൈപ്പ് ഒരു ടയർ സൈസാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലാ റോട്ടിൽ കൂടെയും ഓടിക്കാൻ പറ്റിയ ടൈപ്പ് ഒരു വണ്ടിയാണ്. പിന്നെ റിജിഡ് ഫോർക്കാണ് വരുന്നത്. റിജിഡ് ഫോർക്ക് വരുന്നത് സ്റ്റീലാണ്. നമുക്ക് റോഡ് ബൈക്കിൻ്റേതായ ഒരു പർപ്പസിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഗ്രാവൽ പർപ്പസിൽ നമുക്ക്, ഗ്രാവൽ ബൈക്കിൻ്റേതായ ഇതിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഒരു ഫൺ റൈഡ് അല്ലെങ്കിൽ ഡ്രോപ്പ് ബാറ് ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബേസ് മോഡൽ എന്ന് പറയാം നമുക്ക്. അത് ആ റേഞ്ചിൽ, ഒരു 25 റേഞ്ചിൽ. പിന്നെ നമുക്ക് മറ്റ് ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പിന്നെ ആ റേഞ്ചിലുള്ളത് നമുക്ക് മോണ്ട്രയുടെ തന്നെ അൺപ്ലഗ്ഡും പിന്നെ സൺക്രോസിൻ്റെ റേസർ സ്റ്റാറാണ്. പക്ഷേ അത് രണ്ടും റോഡ് ബൈക്ക് കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് അതും നമുക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വേണമെങ്കിൽ ബീട്ടിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ട്രൈബാൻ 100 കമ്പയർ ചെയ്യാം. ട്രൈബാൻ 100 ഇതേപോലെയാണ്, ഒരു റോഡ് ബൈക്കല്ല. അത് നമുക്ക് ഡ്രോപ്പ് ബാറ് വരുന്ന ഒരു ഹൈബ്രിഡ് എന്ന് പറയാം ട്രൈബാൻ 100. അതിനെ അപേക്ഷിച്ച് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഫ്രണ്ടിൽ 2 teeth വരും. അത്യാവശ്യം ക്ലൈംബ് വരുമ്പോൾ നമുക്കൊരു ഗിയറും കൂടി ഒരു പ്ലസ് പോയിൻ്റായിട്ട് വരും. ഇത് 14 ഗിയറാണ്. മറ്റേ നമുക്ക് 8 or 7 ഗിയറേ ഉള്ളൂ ട്രൈബാൻ 100. പിന്നെ അതിൻ്റെ ട്രൈബാൻ 100 ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിയറിൻ്റെ ഷിഫ്റ്ററുകൾ വരുന്നത് സെൻറ്ററിലാണ്. Right, believe.
Munchak.